ഇതിലെ ബസൻ നഗർ ബീച്ചിൽ നടക്കുന്ന പരിപാടിയോടുകൂടി ഇത് നമ്മുടെ ശീലം അല്ലാതായി തീരാൻ പാടില്ല. ഇത് കുറച്ചുകൂടി മാറ്റുകൂട്ടുന്ന ഒരു ശീലമായി നമുക്ക് ഇവോൾവ് ചെയ്ത് നമുക്ക് ഇംബൈബ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു രണ്ടാഴ്ച ആഘോഷിക്കാൻ പറഞ്ഞെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിനുള്ള സമർപ്പണമായി അദ്ദേഹം വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ സംഭാവനയിലേക്ക് നമുക്ക് തിരിച്ചൊരു സമർപ്പണം നടത്താൻ കഴിയുമെങ്കിൽ നമ്മൾ 365 ദിവസവും സ്വച്ഛതാ പക്വാഡ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറയുന്നത് മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് മതിയാണ്. പിന്നെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്ന് എന്നെ അറിയിക്കാത്തത്? അതൊന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ, ഒന്നിങ്ങനെ എന്താ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് ഞാൻ ഒരു പദ്ധതി പറയട്ടെ. നമുക്ക് ചിങ്ങമാസം പിറന്നു കഴിഞ്ഞ് വലിയ ചൂടില്ലാത്ത അല്ലെങ്കിൽ വലിയ ചൂടുള്ള ചിങ്ങമാസമാണെങ്കിൽ നമുക്കൊരു ദിവസം കാലത്ത് 6 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള കോഴിക്കോട്ടെ സ്കൂളുകളിൽ നിന്നുള്ള 50 പേര് വെച്ചെങ്കിലും വന്ന് സമ്മേളിച്ച് ഈ ബീച്ച് വൃത്തിയാക്കി മാറ്റി ഇതിന് നൈരന്തര്യം, ഇതിങ്ങനെ തുടർച്ചയായി വൃത്തിയായി കിടക്കണേ എന്ന് പറയുന്ന സന്ദേശം ആ ബീച്ച് കൊണ്ട് സന്തോഷം പകർന്നെടുക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘത്തിന് നമുക്കൊരു കാഴ്ചയൊരുക്കി കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ വരും. തയ്യാറാണോ? ഒരു ദിവസം കാലത്ത് എൻ്റെ തലേന്ന് ഞാൻ വന്ന് തയ്യാറായി 6 മണിക്ക് അവിടെ വന്ന് നിൽക്കും. കോഴിക്കോട്ടെ വിദ്യാലയങ്ങളുടെ എല്ലാം നേതാക്കന്മാർ, അവിടുത്തെ പ്രിൻസിപ്പാളോ സ്കൂൾ മാനേജറോ അല്ലെങ്കിൽ കളക്ടറുടെ അധീനതയിലുള്ള സ്കൂളുകളിൽ ഇതിൻ്റെ ഒരു സന്ദേശം അയച്ച് അങ്ങനെ നമുക്ക് കടലിൻ്റെ കര നിറച്ച് നിന്ന് ഒരാളൊന്ന് കുനിഞ്ഞെടുത്താൽ വൃത്തിയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ വലിയ സന്ദേശമായിരിക്കും അത് ലോകത്തിന്. അല്ലാതെ അവിടെ നടക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനും കുറ്റം പറയാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള കൺവെൻഷനുകളും സമ്മേളനങ്ങളും മാത്രമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ ഒരു മൈൽ സ്റ്റോൺ ആണ് തുടങ്ങി വയ്ക്കാൻ ഒരവസരം ഒരു മുഹൂർത്തം ഒരുക്കി തരുന്നതെങ്കിൽ